ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 24 അല്ലേ? രാവിലെ തന്നെ പാട്ട്, അത് കഴിഞ്ഞ് ആട്ട്. അല്ല സത്യം, ആദ്യം പാട്ട് പിന്നെ ആട്ട്, അത് തന്നെയാണ് സംഗതി ഉണ്ടായത്. ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് നിങ്ങൾക്ക് കുറച്ച് പേരെ ഇവിടുന്ന് അയക്കണം തോന്നിക്കഴിഞ്ഞാൽ അവരാര്, അത് എന്ത് റീസൺ കാരണം എന്നുള്ള ഒരു ചോദ്യം മോർണിംഗ് ടാസ്ക് ആയിട്ട് നമ്മളെ ബോസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു ജാസ്മിൻ ഹൈജീൻ, അതെ, അതിന്റെ മുകളിൽ ചാടിക്കേറി. ആക്ച്വലി ജാസ്മിന്റെ ഹൈജീൻ ഇഷ്യൂസ് ഞാൻ ഒരു കേസ് പറയാം. കൈ കുളിക്കുന്ന കാര്യത്തില് അതിന് ജാസ്മിന്റേതായിട്ടുള്ള റീസണിങ് കാണും, അല്ലെങ്കിൽ ഓരോ എനിക്ക് സംശയമുണ്ട്. കുളിക്കുന്ന കാര്യം തന്നെ അവരുടെ ഉദ്ദേശം തല കുളിക്കുന്നതാണോ എനിക്ക് അറിയില്ല, അതും അറിയില്ല. അതും വ്യക്തമാക്കണം, കാരണം ചിലര് മേല് മാത്രം കേട്ടിട്ടുണ്ട്. അതും ഈ സ്ത്രീകളുടെ കേസിൽ വെപ്പൂടി വെച്ചവരുണ്ടാവും, ഹെയർ എക്സ്റ്റൻഷൻ നടത്തിയവർക്ക് അങ്ങനെ കുളിക്കാനും പറ്റില്ല അല്ലേ? അങ്ങനത്തെ സീനുകൾ കാണാം, അറിയില്ല എന്താ സംഗതി എന്നുള്ളത്. മേല് കഴുകുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, എന്തോ മേല് കഴുകാം, എന്തായാലും ഒന്നരാടം വിട്ട് കുളിക്കുന്നുണ്ട്, രണ്ടു ദിവസത്തിൽ ഒരു വട്ടം കുളിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പിന്നെ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വയ്ക്കാം, പക്ഷെ ബാക്കി കാര്യങ്ങൾ സൈക്കിളടി. ഇന്ന് കണ്ട് ചായ ഇങ്ങനെ കുടിച്ചിട്ട് അത് അതേപോലെ അതിന്റെ കുളിക്കാനായിട്ട് തോണ്ടി ചപ്പാത്തി വരത്തണ്, ഇങ്ങനെ അതൊന്നും ഇല്ലേ, അതൊക്കെ വൻ സീൻ സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ തോന്നി. ഇനി ആരും ജാസ്മിനെ അടുക്കള കേറ്റില്ല എന്ന് ഓർമ്മ. മോഹൻലാലിക്ക് തോന്നുന്നു അത് കാണിക്കുന്നൊക്കെ തോന്നുന്നുണ്ട്, ഇതെന്തായാലും ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അതൊരു സൈഡിൽ ഇങ്ങനെ എല്ലാരും പറഞ്ഞു തുടങ്ങി. അപ്പൊ അത് പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ ഓബിയസ്ലി ഓരോരുത്തർ വരുന്നവര് വന്നവരും പോയവരൊക്കെ അതിന്റെ വാല് പിടിച്ചിട്ട് ജാസ്മിൻ ഒരു സൈഡിൽ പറഞ്ഞു. അടുത്തത് ഓബിയസ്ലി ജിൻഡോനെ പറയും. അല്ല, അപ്പൊ ലൈവില് ബിഗ് ബോസ് പറഞ്ഞു ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അവിടേക്ക് ഈ പേഴ്സണൽ സാധനങ്ങൾ തീർക്കുന്ന പോലെ തോന്നി. നോറ വന്ന് ജാൻമണിനെ പറഞ്ഞപ്പോ ജാൻമണി നേരെ നോറേനെ പറയുന്നു. പിന്നെ അവിടെ ഒരു ക്ലാഷ് ആവുന്നു, അത് അവിടെ തുടങ്ങുകയാണ് രാവിലത്തെ പരിപാടികൾ. എന്തൊക്കെയോ അടി ഉണ്ടായില്ലേ. പിന്നെ മാത്രമല്ല, രാവിലെ തന്നെ ജിൻഡോ പവർ ടീം ജാൻമണി ഏ വട്ടം തിരിഞ്ഞ അടിയാണ്. ആക്ച്വലി നമ്മുടെ ജാൻമണിയും ജിൻഡോ സിസർ ഫ്രണ്ട്സ് ആണ്, അവര് വലിയ ടീമാണ്. ഓക്കെ, ബിഗ് ബോസിനകത്ത് പുതിയൊരു ടീം, അതെ, വലിയ ടീം. അങ്ങനെ വലിയ ടീമാണ് അവര്. അതിനിടയിൽ ജാൻമണി പവർ കാണിച്ചിട്ട് പറയാൻ പാടില്ല, ഞാനിവിടെ ഈ പരിപാടി നിർത്തിക്കണമെന്ന് ചാടിനീച്ചു. അതിനിടയിൽ ജാൻമണിയുണ്ട്. ജാൻമണിയാണോ ജന്മിമണിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്തോ വലിയ ജന്മി പോലെയാണ് ഇവരുടെ കാട്ടിക്കൂട്ടില്. മറ്റേ ഇവളോട്, ജാസ്മിനോട് ജാനു എന്ന് വിളിക്കാൻ പാടില്ല. ചേച്ചി എന്ന് വിളിക്കണം. എങ്ങനെയുണ്ടിരിക്കുന്നത്, എന്ത് സാധനമാണ് ഇതൊക്കെ, ആ മൈൻഡ് സെറ്റ്. ഇന്നിപ്പോ നോറയിനോട് തേർഡ് റേറ്റ് ഡ്രാമ എന്ന് പറയുന്നു. ഇറിറ്റേറ്റിംഗ് ആയിട്ട് പറയുന്നതല്ല, അവര് ഭയങ്കര ഒരു ഒരുമാതിരി എന്താ പറയാ, കാന്താര എഫക്റ്റിലാണ് കാര്യങ്ങള് ഡീൽ ചെയ്യാ. ജാൻമണി ബോധം കെട്ട് വീണതിന്റെ ഇടയിൽ എനിക്ക് എന്ത് ഇതില് കാണിക്കുമായിരിക്കും, പ്ലസ് കാണിക്കുമായിരിക്കും. ബോധം കെട്ട് വീണു. അത് ബോധം കെട്ട് വീണത് എന്താ പറയാ, ഇവര് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നോ അതോ സിനിമയിലെ വല്ല നടിയായിരുന്നോ എനിക്കറിയില്ല. ഭയങ്കര അഭിനയടെ, രക്ഷയില്ലാത്ത അഭിനയം. അതെ, വൻ അഭിനയാണ് അവര്. എനിക്ക് തോന്നുന്നു ഇവര് എവിടുന്ന നാട്, ആസാമോ. ആസാമി ഫിലിം മേക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നടിയെ കിട്ടിയിട്ടുള്ളത്. ഏഹ്, നിങ്ങൾക്ക് കൊണ്ടുപോയി അഭിനയിപ്പിക്കാം. പിന്നെ ജിൻഡോ നമ്മുടെ ഏരിയ, ജിൻഡോ റസ്മിന്റെ ഒരു ഏരിയ പ്രശ്നം ഉണ്ടായി. അത് ശരിക്ക് ജിൻഡോ അൺവാണ്ടഡ് ആയിട്ട് കയ്യിൽ നിന്ന് പോയി. അത് പിന്നെ എങ്ങനെങ്കിലും മേക്കപ്പ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മൂപ്പര് അത് പിടിച്ചപടി കൊറേ നോക്കി നിന്നു നോക്കി മസിലന്മാരെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പല രീതിയിൽ അതിട്ട്. ജിൻഡോ എന്താ പറയുക, ജിൻഡോ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഷ്രൂഡായിട്ട് തോന്നും. ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്തോന്ന് അറിയാം, വാവിട്ട വർത്താനം പറയുന്നത് നല്ലോണം പറയും, നല്ലോണം പറയും. ഇവിടെയും അവിടെയും കൊളത്തും. അവിടെ ആരെന്താ അർജുന്റെ ആ കേസ്, ചായന്റെ കേസ് തന്നെ. അവര് മൂന്നാളും കൂടി ഇരുന്നപ്പോ ഇയാളെന്നെ പറഞ്ഞത്, പറയാൻ പറ്റാത്ത ഈ പറഞ്ഞത് നന്നായി. അതാ ടക്കണ്. ഞാൻ പറയുമ്പോ ഓരോ കണ്ടസ്റ്റന്റും ജിൻഡോനോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. അയാൾ അപ്പപ്പ അത് വാങ്ങിയെടുത്തിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആവശ്യത്തിന് തട്ടി വിടുന്ന കേസ് ജിൻഡോ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ടാസ്ക് അങ്ങനെ രാവിലത്തത്. പിന്നെ അടിയുടെ തുടക്കമായിട്ട് ആ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ ടാസ്കിന്റെ അടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജിൻഡോവും റസ്മിനും കൂടി അങ്ങോട്ട് കച്ചറയാകുന്നു.
വേസ്റ്റ് ഒക്കെ എടുത്ത് ഓൾറെഡി റസ്മിൻ എന്ത് ചെയ്തു, കൊണ്ടുവന്ന് നിലത്ത് വെതറി വാരിയിട്ടു. അപ്പോഴാണ് മറ്റേത് പറഞ്ഞത്, ഏത് നീ ആ വേസ്റ്റ് ഇട്ടത് കണ്ടത് കൊണ്ടാണ് ജിൻഡോ നീ വന്ന ഏരിയ മട്ടാഞ്ചേരി അല്ലേ? അല്ല അതിന് മുന്നേ ശരിക്കും പറഞ്ഞത്, അല്ലല്ലോ അതിന് മുന്നേ പറഞ്ഞത്, അതിന് മുന്നേ പറഞ്ഞിട്ടാണ് ഏരിയ എന്ന് പറഞ്ഞു. പക്ഷെ മട്ടാഞ്ചേരി ഗുണ്ടകൾ എന്ന് പറഞ്ഞത് പിന്നെയാണ്, നിന്റെ ഏരിയ മട്ടാഞ്ചേരി എന്നേ പറഞ്ഞുള്ളൂ. മട്ടാഞ്ചേരി ഏരിയ എന്ന് ആദ്യം പറഞ്ഞു, നീ വന്ന ഏരിയ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഗുണ്ട എന്നുള്ള സാധനം പിന്നെയാ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇത് റസ്മി ചെയ്തില്ല, അവിടുത്തെ ഉള്ളത്തെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇട്ടത്. അല്ല അതൊക്കെ ചെയ്യാം, അതായത് പവർ ടീമാണ്, പവർ ടീമാണ്, അവര് പവറിന് അവർക്ക് എന്തും ചെയ്യാം, വേസ്റ്റ് ആരും എന്തും ചെയ്യാം. പക്ഷെ അത് പവർ ടീമിന്റെ അകത്ത് തന്നെ ഉള്ള ജിൻഡോക്കെതിരെ ആവുമ്പോ ബാക്കിയുള്ള ആളുകൾ ഈ പവർ ടീമിന് വില കൊടുക്കില്ലല്ലോ, സ്വന്തം ടീമിനകത്ത് തന്നെ അടിയാണ് ഒരു വഴിക്ക്. റസ്മിനും അർജുനും എന്തായാലും ജിൻഡോനെ ഒട്ടും ഇഷ്ടമല്ല, അവര് പൊട്ടിക്കാൻ തന്നെയാണ് ഈ ടീം. അങ്ങനെ ഒരു വഴിക്ക് അതിങ്ങനെ പോയി. റസ്മിൻ ഭായി നല്ല കരച്ചില്, ഒരുമാതിരി എന്തോ, ഇതെന്താ അറിയോ, എന്തോ ഭയങ്കര കരച്ചിലായിരുന്നു റസ്മിൻ ഭായി. അതെനിക്ക് തോന്നുന്നത് എന്താ പറയുക, നാട്ടുകാരടുത്ത് ഈ സാധനം, മട്ടാഞ്ചേരിക്കാരടുത്ത് ഈ വികാരം എത്തിക്കഴിഞ്ഞാൽ മട്ടാഞ്ചേരിക്കാരെ ഇളകണം എന്നുള്ള രീതിക്കാണ് സാധനം അത് റസ്മിൻ ഭായി ഡീൽ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ നോറിന്റെ മോളെ വീട്ടിന്ന് തുണിക്ക് വരാൻ ടിഷ്യൂ പേപ്പറും കൊണ്ടാണോ വന്നിട്ടുള്ളത് പെട്ടിക്കകത്ത്? ഇന്നെന്തൊക്കെയാ പറഞ്ഞത്? കൺഫറൻസ് റൂമിനൊക്കെ കയറി എന്ന് പറയുന്നത് കണ്ടു, ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങും, ഇത്ര മണിക്കൂർ പണിയും, ഇത്ര മണിക്കൂർ ഇത്ര ഇത്ര മിനിറ്റ് അല്ലേ കരയുള്ളൂ എന്നൊക്കെ. വേറെ പണി ബാത്റൂം പോണൊന്നും കരച്ചിലോ കരച്ചിലും കുളിക്കാൻ വെള്ളത്തിന് ചെലവുണ്ടാവില്ല, കണ്ണീരിൽ നീരാടാം അല്ലേ. അതങ്ങനെ ഒരു സൈഡ് കൂടി പോയി, നോറ ഈ പറഞ്ഞ മാതിരി നോറ കച്ചറ ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഗബ്രി വിട്ടില്ലല്ലോ, ഗബ്രി വായന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് വരാൻ നിക്കാണ് ചാടിക്കേറി പിടിക്കാൻ വേണ്ടിട്ട്. അയിമ പിടിച്ചിട്ട് ജിൻഡോ ഗബ്രി കളിക്കുന്ന ശ്രദ്ധിക്കണം, ഒന്നില്ലെങ്കിൽ അവിടുത്തെ സ്ത്രീ ജനങ്ങള് അല്ലെങ്കിൽ ജിൻഡോ, ബാക്കി ആരോടും ഗബ്രി ഇല്ല. ബാക്കി ആർക്കും ഗബ്രി ഒരു എന്താ പറയാ ഒരു രീതിയിൽ ഒരു മൈൻഡ് നോക്കണില്ല. ജിൻഡോക്കെതിരെ ആൾക്കാർ തിരിയിട്ട് കണ്ടപ്പോഴാണ് ജിൻഡോ അല്ല ഗബ്രി അങ്ങോട്ട്. എന്താണെങ്കിലും ജിൻഡോന്റെ ഒരു വിഷയം സംസാരിച്ച് നിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ എന്താ പറയുക, അർജുനും കളിക്കുന്നില്ല, ഋഷിയൊന്നും ഉണ്ടല്ലോ. ശരിക്കും ഞാനെന്ന് വിചാരിച്ചെന്ന് പറയാ, അർജുനും ഇവർക്ക് ഒരു ടീമാണല്ലോ, ഗബ്രിയും ബാക്കിയുള്ളവരും കൂട്ടാക്രമണം നടത്തുമ്പോ ഈ കൂട്ടാക്രമണത്തിന് ഒരാളെ വിട്ടുകൊടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. പവർ ടീം ഒത്തൊരുമല്ല എന്ന് മാത്രമല്ല, പത്ത് പന്ത്രണ്ട് ആള് കൂടിയിട്ട് ഒരാളെ ആക്രമിക്കുമ്പോ ആ ഒരാൾക്കെതിരെയുള്ള ഒരു ഇമോഷണൽ സൈഡ് ആളുകളുടെ ഇടയിൽ കൂടെ ഭയങ്കര ഇതാണ്. പതിമൂന്ന് പേര് നിന്നെ എതിരെ നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ തെറ്റാണ് എന്നുള്ളതാണ്. അതാണ് അവിടെ അങ്ങനെ, അതെ അതിന്റെ ഓപ്പോസിറ്റ് വേറെ കളികൾ ഉണ്ടെന്നുള്ളതും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു, റസ്മിൻ ഭായിന്റെ കരച്ചിലും പിന്നെ നമ്മളെ നോറയുടെ കരച്ചിലും ജിൻഡോ ജിൻഡോന്റെ ചൂല് പിടിച്ചുള്ള നാടകവും ചൂലിന്റെ പിന്നിൽ വാലായി വന്ന് ഗബ്രിയുടെ കുറെ പ്രൊവോക്കിംഗ് സാധനങ്ങളും, അർജുൻ ലാമ്പ് പോസ്റ്റ് വെച്ച മാതിരി അതിന്റെ നടുവിൽ നിന്നിട്ട് എന്തൊക്കെയോ. പക്ഷെ അർജുൻ പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ മോളെ, കാരണം അർജുൻ പറയുന്നത് മോളിൽ കൂടി എയറിൽ പോവാ അടിയിൽ നോക്കിയിട്ട്. അർജുൻ ഇങ്ങനെ നിന്നിട്ട് മോളിൽ അങ്ങനെ സംസാരിച്ച അടിയിലുള്ളവർ കേൾക്കില്ല, ആണ് സംസാരിക്കുന്ന മോളെ. അർജുൻ പറഞ്ഞു മുഖത്തേക്ക് സംസാരിക്കാൻ ജിൻഡോ ഇനി കുറേ നേരം വലിയ കഴുത്തായിരിക്കേണ്ടത്. അതല്ല മാത്രമല്ല, ഇപ്പൊ ഇപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, റോക്കി സിജോ ഇഷ്യൂവിന് ശേഷം ബിഗ് ബോസ് കൃത്യമായി ഇടപെടുന്നുണ്ട്. ഒരാളൊരാളുടെ പേഴ്സണൽ സ്പേസിക്ക് ഇടിച്ചു കേറിയാലും കുറച്ചും കൊണ്ട് അഗ്രസീവ് ഫേസിൽ വന്നാലും അല്ലെങ്കിൽ കുറച്ച് വേർബലി തന്നെ കുറച്ച് അബ്യൂസിങ് ആയി പോയാലൊക്കെ കൃത്യമായി ഇടപെട്ടിട്ട് ഇമാതിരി പരിപാടികൾ വേണ്ട, ചെയ്യരുത് എന്നുള്ള രീതിക്ക് അതന്നെ അതങ്ങനെ മുന്നോട്ട് കൊണ്ടു. അതായത് എന്തായാലും വീട്ടിനകത്തുള്ള ആരും ഈ പരിപാടികളിലൊന്നും ഇടപെടില്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഇടപെട്ടേക്കാന്നുള്ള രീതിയിൽ മൂപ്പര് ഇടപെടുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് അല്ല ജിൻഡോക്ക് ഏറ്റവും നല്ല എന്താ പറയാ, അവിടെ ക്യാമറേന്റെ അടുത്തൊരു കസാലിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവിടെ ഇരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവര് തെറ്റ് ചെയ്തു, അതാണ് ഇതാണ് ഭയങ്കര അടിക്കാൻ പൊട്ടിയായിട്ട് അവിടെ പോയിരുന്നോളൂ. അതിനിടയിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ്. ഈ സീസണിൽ ഇത് ഏറ്റവും വലിയൊരു കൊടും പാപമായി പോയി, കാരണം ബിഗ് ബോസിന് തന്നെ തോന്നിക്കണം എന്താണ് ഞാൻ ഇവരെ വിളിച്ചത്. ചിന്നമോനെ കരയുന്നു, എന്നോട് പറയോ പറഞ്ഞു അതിനകത്ത് അങ്ങോട്ട് പറയാണ് പറഞ്ഞ പവർ ടീമിന്റെ പോറത്. ശരിക്കും ബിഗ് ബോസ് പറയുന്നത് ഇറങ്ങി പോടാ അടുത്ത്,
അയ്യോ അത് കഴിഞ്ഞു വന്നു ആ ബിഗ് ബോസിനെ മറ്റേ ഇതിനകത്ത് പോയിരുന്ന് കരഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് കൺഫെഷൻ റൂമിൽ ഇറങ്ങിയിട്ട് ബിഗ് ബോസിനോട് പിന്നെ ബാക്കി കണ്ടസ്റ്റന്റ്സിനോട് ബോസ് അണ്ണ ഞാനും ഞങ്ങൾ ഡീലാണ് പ്രശ്നമില്ല നല്ലോണം അരിഞ്ഞു വെഴുകിട്ടാണ് അത് വേണ്ടാണ് നമ്മൾ അലക്ക് കമ്പനി ടാസ്ക് ഇതൊരു കിടിലൻ ടാസ്ക് ആണ് നല്ല ടാസ്ക് ആണ് നല്ല അടി പൊട്ടാൻ വാകാനുള്ള ടാസ്ക് ആണ് ഈ സാധനം അത് പൊട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ജിൻഡോ നമ്മുടെ ഗബ്രിയും കൂടി ചെറ്റവർത്താനം പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്തയോട് പോയി പറഞ്ഞാൽ അല്ല അത് ഞാൻ ഒരു കേസ് പറയട്ടെ ദേഷ്യം വരുമ്പോ പല വർത്താനം നമ്മൾ വായക്കൂടി പോവും നമ്മള് പറഞ്ഞതിൽ എന്താണെങ്കിൽ നമുക്ക് തിരിച്ചും കേൾക്കും ചെറ്റവർത്താനും ചെറ്റക്കളി എന്നൊക്കെ പറഞ്ഞ ചെറ്റാന്നുള്ള വാക്ക് ചെറ്റപ്പൊര ചെറ്റ എന്നൊക്കെ ഒരു പഴയ ഒരു മാടമ്പി കാലഘട്ടത്തിൽ പല ഇങ്ങനത്തെ എന്താ പറയാ അടിയാളന്മാരെയൊക്കെ അങ്ങനെ യൂസ് ചെയ്തെന്തോ സംഗതി ആയിട്ടാണ് ഇന്ന് പല ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ പല പേജുകളിലൊക്കെ ഞാൻ ചർച്ചയായിട്ട് വന്നത് കണ്ടിട്ടുള്ളത് ആൻഡ് ബൈ ദ വേ ഗബ്രിക്ക് ഇത് എവിടുന്ന കിട്ടിയെന്ന് ഞാൻ നോക്കുമ്പോ കുറച്ച് ലൈവിൽ ഇങ്ങനെ ഒന്ന് ഫോർവേഡ് കുറച്ച് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ ആണ് ഈ ചെറ്റത്തലത്തെ കാര്യത്തിനെ പറഞ്ഞ ജിൻഡോനോട് ഫസ്റ്റ് ചെറ്റ കളി കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ജാസ്മിൻ ആണ് പിന്നെ അത് ഗബ്രി ഇവിടെ വന്നപ്പോ ഏറ്റു പിടിച്ച് ജിൻഡോ തന്തക്ക് വിളിച്ചതിന് ഈ എന്താ പറയുള്ള അല്ല അങ്ങോട്ട് എനിക്കെന്തോ അതൊരു വലിയ സീനായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ചെറ്റക്കളി കളിക്കരുത് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന അച്ഛനോട് പറഞ്ഞാൽ അത് അറിയണോണ്ട് വലിയ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും പിന്നെ അവിടെ നിങ്ങോട്ട് തിരിച്ചു കേട്ടാലും ഉണ്ടായിരിക്കണം സീനൊന്നും ഇല്ല കളീന്റെ ടൈമിൽ കേട്ടിരിക്കുക അപ്പൊ അങ്ങനെ വീട്ടുകാരെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷെ ആ സമയത്ത് അതായി പോവും എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ജിൻഡോന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ക്രിഞ്ച് അടിച്ചില്ല അപ്പൊ എന്താണെങ്കിലും ആ ടാസ്ക് അങ്ങനെ തുടങ്ങി വളരെ വാശിയോടെ അവര് കളിച്ചു ജിൻഡോ ഒക്കെ കഷ്ടപ്പെട്ട് കളിച്ചു അതിനിടയിൽ ശ്രീരേഖ കട്ടടിച്ചു ആസ് യൂഷ്വൽ ശ്രീരേഖയ്ക്ക് എവിടെയോ കാല് വയ്യ എന്നൊക്കെ പറഞ്ഞ് തൂക്കി അർജുൻ ആംബുലൻസ് ആട്ടോ അർജുൻ അർജുന്റെ തലേന്ന് മറ്റേ ബീക്കൺ ലൈറ്റ് വെച്ചോളൂ പോയിക്കോളും അർജുൻ എടുത്ത് ഓടി അർജുൻ എടുത്ത് ഓടി 10 മിനിറ്റ് കഴിയുമ്പോ പിന്നെ അവിടെ നിങ്ങളുടെ എന്തായാലും ഇപ്രാവശ്യത്തെ മെഡിക്കൽ റൂമിലുള്ള ഡോക്ടേഴ്സ് കൊള്ളാം എന്താ പറയാ എല്ലാ കള്ളത്തരവും പിടിക്കുന്നുണ്ട് ജാർമണി ബോധം കെട്ട് കൊള്ളാം മുഖത്ത് വെള്ളം നനച്ചു വിട്ടു തിരിച്ചു വിട്ടിട്ട് ജാർമണി എന്ത് ചെയ്ത് നൈസായിട്ട് വന്നിട്ട് കിടന്നുറങ്ങി പിന്നെ നീച്ചു പോകുന്നു അങ്ങനെ ആ ടാസ്ക് വളരെ വാശിയോടെ പോയി ഓക്കെ അതിന്റെ ഇടയ്ക്ക് മറ്റേ ക്വാളിറ്റി ചെക്കില് കൊറേ കുറ്റങ്ങള് ജിൻഡോ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനു മുന്നേ സീസൺ കണ്ടിട്ടുണ്ട് ഭയങ്കര അടി നടക്കുന്ന ഒരു സാധനം അതായത് സാധനം വെറുതെ ഒരാവശ്യം ഇല്ലാതെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കോളായി പോണ ടാസ്ക് ആവണ്ടിരുന്നു ശരിക്കും പരസ്പരം അടിച്ചു ഭയങ്കര കച്ചറ ഒരാളുടെ ഒരാളെ തുണി ഇതാക്കുക തുണി എടുത്തിട്ട് ഓടുക അങ്ങനത്തെ പല 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 പരിപാടികളും ഇതിനകത്ത് കാണിച്ചു കൂട്ടാം ഓക്കെ അപ്പൊ അതിനുള്ള അതെന്തറിയോ ജിൻഡോ ഒരു സൈഡില് ഇങ്ങനെ ഒരു എന്താ പറയാ പ്രൊവോക്ക് ചെയ്ത് ജിൻഡോനെ കൊണ്ട് ഇങ്ങനെ ഒരു കളി കളിപ്പിക്കുമ്പോ അപ്പുറത്തെ സൈഡ് വ്യൂവേഴ്സിന് ഇതിങ്ങനെ ഫെയറായിട്ടും കളിക്കാന്നുള്ളത് അത് ആ ഒരു സാധനം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ പരിപാടി ചെയ്തത് അപ്പൊ നമ്മുടെ അപ്സര ശരണ്യ ശ്രീതു അവര് പിന്നെ കറക്റ്റ് അത് അതാ ടാസ്ക് തന്നെയാണ് സോപ്പിട്ട് നിക്കലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതൊക്കെ അപ്പൊ അത് അവര് ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവർ ജയിച്ചിരിക്കുകയാണ് അല്ല ഇത് ഈ ടാസ്ക് ഇനിയുണ്ട് മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ എന്താണെങ്കിലും അടുത്ത ആഴ്ച വരുന്ന ക്യാപ്റ്റൻ ആണ് പവർ ടീമിന് അത് ഇനി വേണ്ട ഒഴിവാക്കാം പവർ ടീമിന് അല്ലേ സെലക്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ച വരുന്ന നമ്മുടെ ക്യാപ്റ്റനായിട്ട് ആരാണോ വരുന്നത് അവരായിരിക്കും പവർ ടീമിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കുറച്ചധികം ക്ലാരിറ്റി ക്യാപ്റ്റൻ പവർ ഹൗസ് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് കിട്ടും അങ്ങനെ കുറച്ച് ക്ലാരിറ്റി കിട്ടും അപ്പൊ ക്യാപ്റ്റൻ ആണോ പവർ ടീമിനാണോ അവിടുത്തെ ഒരു ഡോമിനൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇനി വരുന്ന ജാൻമണി എന്തോടും ജാൻമണി സത്യം പറയണ്ടല്ലോ വെറുപ്പിച്ച് കൈ തന്നു സത്യത്തിൽ വെറുപ്പിച്ച് കഴിക്കുന്നു കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ ഞാൻ അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാണ് ഈ ബിഗ് ബോസ് ഹൗസിന് അകത്ത് വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സും ഈ ജാൻമണി പോയ അതേ പാറ്റേണിലൂടെ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് അല്ലാതെ ജാൻമണിന് വീട്ടില് ബിഗ് ബോസ് വന്നിട്ട് എരന്ന് കാലുപിടിച്ച് കൊടുക്കുന്നൊന്നുമില്ലല്ലോ ആണോ
ജാൻമണിന്റെ വിചാരം എന്തോ ജാൻമണിന്റെ ഇങ്ങോട്ട് സിംഹാസനത്തിൽ വെച്ച് രാജ്ഞി പോലെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കൊണ്ട് ആകാശത്ത് നിന്ന് കെട്ടി ഇറക്കിയതാണ് ജാനു ചേച്ചി. ചെലക്കാതെ പോവാൻ പറയണം, അതാണ് നല്ലത്. കൂടുതൽ ഡയലോഗ് അടിച്ചാ ഞാൻ സത്യം പറയാം, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ അതിനുള്ള ഏതെങ്കിലും ഒരുത്തം ചോദിക്കണം. മൊത്തം പുട്ടിടുന്ന പരിപാടിയില്ല, വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ. അതിലൊരു അമ്മ ഞാനില്ല ചെല കേട്ടിട്ട് ചെല ചെലക്കും. ചെല എന്ന് പറഞ്ഞ മഹാവൃത്തികെട്ട ചെല. അതായത് ജാൻമണി എപ്പോഴും എയിം ചെയ്യുന്നത് എന്തറിയോ, ഞാൻ സെലിബ്രിറ്റി, നിങ്ങൾ ഒന്നുമല്ലാത്ത ഒരാള്. ആൻഡ് അത് മാത്രമായി ഏറ്റവും വലിയ പൊട്ടക്കാരി എന്ന് അർജുനോട് പറഞ്ഞത്ര, നിന്നെ ഞാൻ പുറത്തെങ്ങനെ തകർക്കും. അതായത് അർജുൻ ഒരു മോഡലാണ്, ഇവരൊരു ഭയങ്കര എന്താ പറയാ സെലിബ്രിറ്റിയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇവർക്ക് എന്താണെങ്കിലും ഓബിയസ്ലി ഫാഷൻ ഫീൽഡുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പൊ അത് ത്രെട്ടനിങ് ആണ് ശരിക്കും. അത് ശരിക്കും ലാലേട്ടം വരുമ്പോണ്ടല്ലോ വലിച്ചു കീറുന്ന ജാൻമണീനെ, ജാൻമണീനെ വെറുതെ വിടാൻ പാടില്ല, ജാൻമണീനെ വലിച്ചു കീറും. ഇങ്ങനെ ത്രെട്ടൻ ചെയ്ത് ഒരു വട്ടമല്ല, ഒരു രണ്ടു മൂന്ന് വട്ടായിപ്പോ ഇങ്ങനെ പല പല ആളുകളായിട്ട് ഇങ്ങനെ ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങിയിട്ടവര്. അപ്പൊ വളരെ മോശം പിടിച്ചു. കാരണം പിന്നെ അല്ലെങ്കിൽ ജാൻമണീനെ വിചാരിക്കും അടുത്ത ബിഗ് ബോസ് ജാൻമണിയാന്ന്. കാര്യത്തില് ബിഗ് ബോസിനൊക്കെ അവിടുന്ന് മാറ്റിട്ടേ, ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കും. പിന്നെ അയാൾക്ക് ക്യൂറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും ക്യൂറ്റ് ചെയ്യണം ക്യൂറ്റ് ചെയ്യണം മാത്രം വിചാരമുള്ളൂ. പിന്നെ എന്തിനാ ഇവർക്ക് വന്നിരിക്കുന്നതാണ്, ഓരോരുത്തർ ചാൻസ് കളഞ്ഞിട്ട്. അപ്പൊ ഓക്കേ ഗൈസ്, അടുത്ത നാളെ അടുത്ത ജിൻഡോ അടിയാവും നാളെ മിക്കവാറും. നാളത്തെ പരിപാടി അല്ല, ഇന്നിപ്പോ നല്ല അത്യാവശ്യം അടിയും വഴക്കും കഴിഞ്ഞല്ലേ. ഇന്ന് രാത്രി ഒരു സ്നേഹപ്രകടനം. ആരൊക്കെ ജബ്രികള്? ഇന്ന് അതിന്റെ ഇടയ്ക്ക് ജിൻഡോ എന്താ പറയുമ്പോ ജാസ്മി തട്ടിക്കറി പത്ത പറഞ്ഞിട്ടില്ലേ, ഗബ്രി പിടിക്കുമ്പോ ജാസ്മിൻ ബാക്ക് ടു ആ ഒരു മൂഡിൽ വന്ന നല്ലതാണ്, ജാസ്മിൻ നല്ലതാണ്. കാരണം ജാസ്മിൻ ഇങ്ങനെ ബാക്കപ്പ് പോവാണ് എല്ലാരും പറയുന്നത്. ജാസ്മിൻ തിരുമ്പി വന്നാ ജാസ്മിന് കൊള്ളാം. രാത്രി നമുക്ക് കുറച്ച് കലാപരിപാടികൾ കാണാം. ഓക്കേ ബൈ.